നമ്മളിന്ന് പോകുന്നത് പാരീസിൻ്റെ കുറച്ച് ഔട്ട്സ്കേർട്സിലായിട്ടുള്ള ഒരു ഹിൽ ടോപ്പിന് മേലെയുള്ള മോൺമാർട്ട് എന്ന് പറഞ്ഞൊരു ടൗണിലേക്കാണ്. ഇത് പാരീസിൻ്റെ നമ്മളാ മെയിൻ അട്രാക്ഷൻസൊക്കെ വരുന്ന സ്ഥലത്തല്ല, കുറച്ചുള്ളോട്ട് മാറിയിട്ടാണ്. ഇവിടെയാണ് ലോകപ്രശസ്തമായ കുറേ ആർട്ടിസ്റ്റുകൾ അവരുടെ സ്റ്റുഡിയോസ് അവിടെ ഇരുന്ന് വരച്ചിരുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് അത് പോയി നോക്കാം ഇവിടുത്തെ കാഴ്ചകളിലേക്ക്. മെയിൻ സിറ്റിയിൽ നിന്നും കുറച്ച് വിട്ടുമാറി കിടക്കണ കാരണം ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ കുറച്ച് കുറവാണ്. ഞാനും അഖിലും ഈ ട്രിപ്പ് തീരുമാനിച്ചപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു എവിടെയൊക്കെ പോകണം എന്നുള്ളത്. ഒരുവിധമൊക്കെ നമ്മൾ കവർ ചെയ്തു, പാലസ് ഓഫ് വെർസൈൽസ് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് കാണാൻ പറ്റി. ഇവിടുത്തെ ദ വാൾ ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു വാൾ ഉണ്ട്. ഇതൊരു രണ്ട് ആർട്ടിസ്റ്റുകൾ ചേർന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. 250 ലാംഗ്വേജിൽ 311 തവണ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുള്ളൊരു വാളാണ്. അത് കാണാനാണ് ഇപ്പോൾ പോകുന്നത്. ഇത് നമ്മുടെ ലിസ്റ്റിലുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്വന്തം മലയാളത്തിലും ഈ വാളിൽ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മുടെ ഭാഷ, ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് നമ്മുടെ ഭാഷയിൽ എഴുതിയിട്ടുണ്ടോ, അവരവരുടെ ഭാഷയിൽ എഴുതിയിട്ടുണ്ടോ, എന്നെ നന്നായിട്ട് അത് ഇടിച്ചു. എന്തായാലും അവരവരുടെ ഭാഷയിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അതെവിടെയാണ് കണ്ടുപിടിക്കുന്നത്, ഇൻട്രസ്റ്റിംഗ് ആയൊരു പരിപാടിയാണ്. അപ്പം നമ്മളങ്ങനെ പോവുകയാണ്. ആ വാളിലെത്തി ചെറിയൊരു പാർക്കിനോട് ചേർന്നാണ് ഈ വാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇതിൻ്റെ ഇവിടെ നിൽക്കുന്നു. ദാ നേരെ നോക്കിയാൽ നമുക്ക് വാൾ കാണാം. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ചേർന്ന് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മലയാളം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഷ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഹിന്ദിയൊക്കെ ഉണ്ട്, തമിഴ് കാണാനുണ്ട്, ഞാൻ എന്നെ കാതലിക്കറി അങ്ങനെ എഴുതിയിട്ടുണ്ട്. ദേ മുന്നിൽ തന്നെ, കണ്ണിൻ്റെ മുന്നിൽ തന്നെ നമ്മളപ്പോൾ മലയാളത്തിൽ എഴുതിയത് കാണാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അതിന് മുന്നേ പോയി കുറേ ഫോട്ടോയൊക്കെ എടുത്തു. വലിയ സന്തോഷം വേറൊരു രാജ്യത്ത് നമ്മുടെ ഭാഷയിലും എഴുതിയിട്ടുണ്ടെന്ന് കാണുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം വിശന്നു. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയേക്കാണ്. നമ്മുടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഈ ഹോട്ട് വൈനാണ് ഇവിടെയും കുടിക്കുന്നത്. ഹോട്ട് വൈൻ എന്ന് പറഞ്ഞാൽ റെഡ് വൈനിൽ കുറേ സ്പൈസസൊക്കെ മിക്സ് ചെയ്ത് രുചിയുള്ളൊരു സാധനമാണ്. അതിൻ്റെ കൂടെ തന്നെ അത് ഹോട്ടായിട്ടാണ് സെർവ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു വാഫിളും കഴിച്ചു. പിന്നെ ഈ മോൺമാർട്ടിൽ വെറുതെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. കാരണം എല്ലാ ആർക്കിടെക്ചറും എല്ലാം ഒരു കുഞ്ഞു ടൗണാണ്, കാണാൻ ഭയങ്കര ഭംഗിയുള്ളതാണ്. കുറേ ക്യൂരിയോ ഷോപ്സ് ഉണ്ട്. അതിലൊന്നിലാണ് നമ്മളിപ്പോൾ കയറിയേക്കണേ. ലോകപ്രശസ്ത പെയിൻറ്റേഴ്സായ മൊനേറ്റ്, അതുപോലെ വാൻ ഗോ, പിക്കാസോ, ഇവർക്കൊക്കെ ഇവിടെ സ്റ്റുഡിയോസോ അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചിരുന്നു. ഈ ഇപ്പോൾ കണ്ട ഫേമസ് ആയ കാറ്റിൻ്റെ ഈ പോർട്രേറ്റ്, ഈ ഒരു പോസ്റ്റർ, അതിൻ്റെ പേരിൽ ആ പേരിലുള്ള ഇവിടെ ഒരു ക്യാബറേറ്റ് ഉണ്ടായിരുന്നു. അതും ഭയങ്കര ഫേമസാണ്. ആ പോസ്റ്റർ ഭയങ്കര ഫേമസാണ്. അത് കാരണം ഇവിടെ എവിടെ പോയാലും ഈ ആർട്ടിസ്റ്റുകളുടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് ഭയങ്കര ആർട്സിയാണ്. എല്ലാ ഷോപ്പുകളും എല്ലാം നല്ല വിലയായതുകൊണ്ട് നമ്മളൊന്നും മേടിച്ചില്ല. ചെറിയ ചെറിയ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ചു ആഗ്രഹം തോന്നിയുണ്ട് എന്നല്ലാണ്ട് കൂടുതലൊന്നും നമ്മൾ മേടിച്ചില്ല. പക്ഷേ വിൻഡോ ഷോപ്പിംഗ് ചെയ്യാനും നല്ല രസമാണ് ഇവിടെ. ഇപ്പം നമ്മളെല്ലാം വെച്ചാൽ സാക്രിക്കുറൽ എന്നുള്ളൊരു ബസലിക്കയിലാണ്. ഇതിവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ബസലിക്കയാണ്. മോൺമാട്ടിലെ എല്ലാം ഹില്ലാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുന്നുംപുറത്താണ് ഈ ടൗണുള്ളത്. അപ്പം നടക്കാൻ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് വരാം. നടക്കാൻ ഓക്കെ ആയിട്ടുള്ള ഷൂസ് ഇട്ടിട്ട്. ഇത് വെർണാക്കുലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിൽ കയറിയിട്ട് നമുക്ക് മേലേക്ക് പോവാം. കാണാൻ പറ്റുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി അത് വർക്കിംഗ് അല്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് വർക്കിംഗ് അല്ല. അപ്പം ഞാനും അതിലും വളരെ കഷ്ടപ്പെട്ട് അത് കയറാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ഈ
ബെസിലിക്കയുടെ താഴെ കാണുന്ന സ്പേസിൽ സാധാരണഗതിയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളിൽ നിന്ന് പെയിൻറ് ചെയ്യേണ്ടതൊക്കെയാണ്. ഞാൻ അതൊക്കെ സ്വപ്നം കണ്ടാണ് വന്നത്. എൻ്റെ ഈ പെയിൻറ്റിങ് സ്ട്രീറ്റിലിരുന്നിട്ട് പെയിൻറ് ചെയ്യണം, നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാമെന്ന്. പക്ഷെ വിൻ്റർ ആയതുകൊണ്ടും ഭയങ്കര കൊടുങ്കാറ്റ് പോലത്തെ കാറ്റായതുകൊണ്ടും ഇവിടെ അങ്ങനെ ആരും ഇല്ല. ഇപ്പോൾ അവിടെ എല്ലാം എംപ്റ്റിയാണ്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ഒരു ഗാർഡൻ പോലെ തട്ടുതട്ടായിട്ട് പോകുന്നു. ഇത് മൊത്തത്തിലൊരു ഹില്ലാണ് മോൺമാർട്ട് എന്ന് പറഞ്ഞാൽ. നടന്ന് നല്ല കംഫർട്ടബിളായ ചെരുപ്പിട്ടിട്ട് മാത്രം ഇവിടെ പോവുക, കാരണം ഒരുപാട് നടക്കാണ്ട് ഒരുപാട് കയറ്റം കയറാറുണ്ട്. ആ താഴെ ഒരു കുഞ്ഞ് ഗാർഡനാണ്, അത് കണ്ട് നമ്മൾ ഈ ബസിലിക്കയിലേക്ക് കയറിയാലോ എന്ന് ആലോചിക്കുകയാണ്. അതിലേക്ക് ഇനിയും അതിലേക്ക് കയറാൻ ഇനി സ്റ്റെപ്പുണ്ട്. പാരീസിൽ ബ്രിഡ്ജിൽ താക്കോല് കെട്ടിയിട്ട് അതിന് ചാവി വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്ന പരിപാടി നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു പഴയ ട്രഡീഷനല്ല, ഇത് 2008 തുടങ്ങിയതാണ്. അപ്പോൾ ഇത് അവിടെയല്ല, ഇസിയൻ റിവറിൻ്റെ തീരത്താണ് ശരിക്കും ചെയ്യുന്നത്, ഇത് മോൺമാർട്ടിലാണ്. പക്ഷേ ആൾക്കാർ ടൂറിസ്റ്റുകൾ നിറഞ്ഞ് അവരെ എല്ലാ വേലയിലും കൊണ്ട് ഈ ലോക്കിടാൻ തുടങ്ങിയേക്കാണ് ഇപ്പം. അപ്പോൾ ഇത് മോൺമാർട്ടാണ്, ഇത് പാരീസ് സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലത്തും നിറയെ എല്ലായിടത്തും ഈ ലോക്കുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ വലിയ താല്പര്യം തോന്നിയില്ല. ഇൻ ജനറൽ അത് അവിടുത്തെ ഹെറിറ്റേജിനെയും അവിടുത്തെ ആ ബ്രിഡ്ജസിനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും ചെയ്തില്ല. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ഒരു കുന്നിൻ്റെ മേലായതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റാണ്. കാറ്റ് നമ്മൾ മ്യൂസിക് ഇട്ട് മറച്ച കാരണമാണ്. ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. കൈയൊക്കെ തണുത്ത് മരവിച്ചിരിക്കുകയാണ്. ഫോണൊന്നും പിടിക്കാൻ കൂടി പറ്റണില്ല. ബസിലിക്കേൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. നല്ല കാറ്റാണ് ഇവിടെയൊക്കെ, നല്ല തണുത്ത കാറ്റ്. ഈ ബസിലിക്ക വിൻ്റർ സമയത്ത് ഏകദേശം ഒരു 6 മണിക്ക് അടയ്ക്കുമെന്നാണ് നമ്മൾ വായിച്ചപ്പോൾ കണ്ടത്. അത് കാരണം നേരത്തെ തന്നെ വരാൻ നോക്കുക ഇവിടെ വരാനാണെന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറുകയാണ്. പക്ഷെ ഉള്ളിൽ ഫിലിമിങ് അലൗഡ് അല്ല. ഉള്ളിൽ നല്ല ഭംഗിയാണ്. ഒരു ചർച്ച്, നല്ല ഭംഗിയുള്ള പഴയ ഒരു ചർച്ച്, ഗ്ലാസ് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കണ്ടു. നമുക്ക് ഉള്ളിൽ നേരിട്ട് പോയി തന്നെ കാണണം. ഇതിൻ്റെ താഴെ നമ്മളാ കണ്ട നേരത്തെ നമ്മളെ ആർട്ടിസ്റ്റുകളൊക്കെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ ഗാർഡൻ്റെ താഴെയായിട്ടൊരു മെറി ഗോറൗണ്ട് ഉണ്ട്. ഈ മെറി ഗോറൗണ്ടിൽ ഞങ്ങൾ രണ്ടുപേരും കയറിയിട്ടോ. മെറി ഗോറൗണ്ടിൽ കയറാനായിട്ട് 2 യൂറോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 2 യൂറോ കൊടുത്തിട്ട് ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിച്ച് അടുത്ത ബെല്ലടിക്കുന്നവരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം. നല്ല രസമാണ്. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര എൻ്റർടൈനിങ് ആയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല കയറിയപ്പോൾ. എന്നാലും ഒരു രസത്തിന് കയറി. രസമുണ്ടായിരുന്നു, എനിക്കറിയില്ല കേട്ടോ. ഞാൻ മേ ബി എനിക്ക് ഒരുപാട് വയസ്സായതുകൊണ്ടാവും അത് അത്രയ്ക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റാഞ്ഞു. സത്യം പറഞ്ഞാൽ മോൺമാർട്ടിൽ ഞങ്ങൾ കുറേ നേരം വെറുതെ അലഞ്ഞു തിരഞ്ഞ് നടന്നു. ഒരുപാട് സമയം കഴിഞ്ഞു. വിശന്ന് ഭയങ്കര പാരീസിയൻ ക്യുസിനൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല പൊരിച്ച ഷവർമേൻ്റെ മണം വന്നപ്പോൾ അത് കയറി കഴിച്ചു. പുറത്തിറങ്ങിയപ്പോഴത്തേനും വൈകുന്നേരമായി. ഇവിടെ ഒരുപാട് സ്ഥലത്ത്, ഞങ്ങൾ ജാനുവരിയിലാണ് വന്നത്, അവർ ക്രിസ്മസ് ലൈറ്റ്സ് എടുത്തു മാറ്റിയിട്ടില്ല. വിൻ്റർ സമയത്ത് വരുമ്പോൾ അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ ഹോളിഡേ സമയത്ത് വരികയാണെങ്കിൽ നല്ല ഇതിലും ഭംഗിയായിരിക്കും. മൊത്തം സിറ്റി ഇങ്ങനെയായിരിക്കും. ഈ ക്രിസ്മസ് ലൈറ്റ്സിൽ ഈ നല്ല ഭംഗിയിൽ ഈ ക്യാമറയ്ക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അത്ര ഭംഗിക്കാണ് ഈ ടൗൺ ഇരുന്നിരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകണമല്ലോ എന്നൊക്കെ ഓർത്ത് എന്നാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകാൻ മടിയായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് നമ്മൾ ആക്സിഡൻ്റലി, ഞാൻ കുറേ ചെടികളുടെ ഷോപ്പ് കണ്ടു അവിടെ. നല്ല ഭംഗിയുള്ള ചെടികളാണ്, നമുക്കിതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, കൊണ്ടുവന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോഴാണ് പാസേജ് വെർഡു വട്ട വെർ, അങ്ങനെ എനിക്ക് പ്രൊനൗൺസ് ചെയ്യാനറിയില്ല, അതിൽ നമ്മൾ എത്തിപ്പെടുന്നത്. പാരീസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ 2 ബിൽഡിങ്സിൻ്റെ ഇടയ്ക്കുള്ള പാസേജസ് ഉണ്ടെന്നും അതെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണെന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഞാൻ ഇതേ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, 2-3 സ്ഥലങ്ങളുടെ. സത്യം പറയാലോ, ഭയങ്കര മാജിക്കലായിരുന്നു. സത്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 2 ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എന്തിപ്പോൾ കാണാൻ. പക്ഷേ നല്ല ഇങ്ങനെ മറിഞ്ഞ് അവരതെങ്ങനെ ആൻറ്റീക് ഷോപ്പുകളൊക്കെ ആയിട്ട് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമാണ്.
നമുക്ക് സ്ട്രീറ്റുകൾ ഷോർട്ട് കട്ടായിട്ട് ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു വഴിയായിട്ടാണ് ഇത് കാണിച്ചത്. ഇതൊരിക്കലും ഒരു ഇങ്ങനൊരു പാസേജ് ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ഈ വീഡിയോ ഒരിക്കലും ഇതിന് ജസ്റ്റിസ് ചെയ്യുന്നില്ല. നിങ്ങൾ അവിടെ പോവാണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു പാസേജിൽ പോയി നോക്കേണ്ടതാണ്. അങ്ങനെ മോൺമാർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് വളരെ ബുദ്ധിമുട്ടോടെ പോകാൻ താല്പര്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കും അതിൽ നിന്ന് വിടുന്നു. എന്നാലും ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങളുടെ പാരീസ് യാത്ര ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഇനി പാരീസിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാക്കി രണ്ട് വീഡിയോയും നിങ്ങൾക്കിവിടെ കാണാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി കാണാം. അതുകൂടാണ്ട് നിങ്ങൾ ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ പുട്ട് in the comments. I'll definitely try to answer. That's it guys, bye.